പ്രളയത്തെ തുടർന്ന് താമസിച്ചിരുന്ന താൽക്കാലിക ഷെഡ് തകർന്നതോടെ ആട്ടിൻകൂട്ടിൽ താമസമാക്കിയിരിക്കുകയാണ് വയനാട്ടിലെ ഒരു ആദിവാസി കുടുംബം പനമ്പരം പഞ്ചായത്തിലെ താഴെപ്പാതിയിരമ്പം കോടതിയിലെ കോളനിയിലെ വേണുവിന്റെ അഞ്ചംഗ കുടുംബമാണ് ഒരാഴ്ചക്കാലം ആട്ടിൻകൂട്ടിൽ കഴിഞ്ഞത് തകർന്ന താൽക്കാലിക ഷെഡ് ഇവർ പുനർനിർമ്മിച്ചെങ്കിലും ഇതും ഏതു നിമിഷവും തകർന്ന് വീണേക്കാമെന്ന അവസ്ഥയിലാണ് ഒരുപക്ഷെ പ്രളയത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ നമ്മളൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല ഇത്തവണയും കഴിഞ്ഞ തവണയും പ്രളയത്തിൽ എന്നാൽ ഈ ഒരു റിപ്പോർട്ടിലൂടെ നമുക്കത് മനസ്സിലാവും എത്രത്തോളം ഭീകരമായിരുന്നു ഇത്തവണത്തെയും പ്രളയം ഈ ആട്ടിൻകൂട്ടിലാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി പനമരം പാതിരിയമ്പം കോളനിയിലെ വേണുവും കുടുംബവും കഴിഞ്ഞത് പ്രളയത്തിൽ പൂർണ്ണമായും വെള്ളം കയറിയതിനെ തുടർന്ന് ക്യാമ്പിലായിരുന്ന ഇവർ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് വീടിന്റെ സ്ഥാനത്ത് ഒരു മൺകൂന മാത്രമാണ് കിടക്കാൻ ഇടമില്ലാതായതോടെയാണ് അഞ്ചു പേരടങ്ങുന്ന കുടുംബത്തിന്റെ താമസം ആട്ടിൻകൂട്ടിലേക്ക് മാറ്റിയത് ക്യാമ്പെന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഷെഡ് ഒന്നുമില്ല ഷെഡില് ഒന്നും കിടക്കാൻ പറ്റില്ല അത് വെള്ളമൊക്കെ അതൊക്കെ തുടച്ച് വ വറ്റിച്ച് ഞങ്ങൾ അതുവരെ ഞങ്ങൾ ആട്ടിൻകൂട്ടിൽ താമസമായിരുന്നു ഒരാഴ്ച വീട് നിർമ്മിക്കാനായി സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ പണവുമായി കരാറുകാരൻ മുങ്ങി ഇതോടെ കോളനിയിൽ തന്നെ ഷെഡ് കെട്ടി താമസമാരംഭിച്ചു വീട് കരാർ കൊടുത്തിട്ട് മൂന്ന് വർഷമായി എന്നിട്ട് അയാൾ വന്നിട്ട് എന്താക്കി കുറച്ച് കുയി അതിലൊക്കെ കുത്തി വെച്ചിട്ട് അയാൾ പോയതാണ് പിന്നെ വിളിച്ചാലും കിട്ടൂല അയാൾ വരാൻ പറഞ്ഞാലും വരില്ല തകർന്നുപോയ ഷെഡ് ഇവർ തന്നെ പുനർനിർമ്മിച്ചെങ്കിലും ഏതു നിമിഷവും തകർന്നു വീണേക്കാവുന്ന ഷെഡിനുള്ളിലേക്കാൾ സുരക്ഷിതം ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ആട്ടിൻകൂട് തന്നെയെന്ന് കരുതുകയാണ് ഗീതയും കുടുംബവും പ്രകൃതിയും കരാറുകാരനും ചതിച്ചതിനാലാണ് ഈ കുടുംബത്തിന് ഒരാഴ്ചയെങ്കിലും ഈ ആട്ടിൻകൂട്ടിൽ കഴിയേണ്ടി വന്നത് ഇപ്പോഴും ഇവർ കഴിയുന്നത് ഏതു നിമിഷവും തകർന്നു വീണേക്കാവുന്ന ഒരു കൂരയിലാണ് വയനാട്ടിൽ നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി